നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പാരഞ്ജിത്ത്, ശീതൾ, വേദിയിലും സദസ്സിലുമുള്ള മറ്റു സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പെണ്ണുങ്ങളെ, മനുഷ്യര് പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താല് ഭൂമിയിലും മറ്റൊരു ലോകം സാധ്യമാകും എന്ന ആഗ്രഹത്തിൽ നിന്ന് വരയ്ക്കുകയും അത് തുടരുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കൊച്ചിയിൽ ഏകദേശം ഒരു 12 വർഷത്തോളം ഈ ഒരു ആഗ്രഹമായിട്ട് ജീവിക്കുകയും വരയ്ക്കുകയും ചെയ്യുകയാണ്. ഈ ഒരു ചിന്തയിൽ നിന്നാണ് എന്നിൽ സ്വാതന്ത്ര്യം, സമത്വം, ജനാധിപത്യം എന്നുള്ള കാര്യങ്ങളെല്ലാം വരുന്നതും ഞാൻ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചില അന്വേഷണങ്ങളൊക്കെ നടത്തുന്നതും. അപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം ആർത്തവ അയിത്തമാണ്, അത് തന്നെയാണ്. ഇപ്പോൾ നമ്മളോട് ഇന്ത്യൻ ഭരണഘടന നമ്മൾക്ക് ഉറപ്പു നൽകിയിട്ടുള്ള, നിയമം മൂലം ഉറപ്പു നൽകിയിട്ടുള്ള മനുഷ്യാവകാശങ്ങൾ, മൗലിക അവകാശങ്ങൾ, അത് മുഴുവൻ കാര്യങ്ങളും റദ്ദു ചെയ്തുകൊണ്ട് നമ്മളോട് ഹിന്ദുത്വവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സ്ത്രീകളെ, ആർത്തവമുള്ള സ്ത്രീകളെ, ആർത്തവം മൂലം നിങ്ങൾ ഈ മൗലിക അവകാശങ്ങൾക്കൊന്നും അർഹതപ്പെട്ടവരല്ല എന്ന്. വ്യക്തിപരമായി പറയുമ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആരെങ്കിലും ഇവരുടെ ഈ അഭിപ്രായത്തോട് അല്ലെങ്കിൽ ഇവരുടെ ഈ നിയമവ്യവസ്ഥയോട് നമ്മൾ എതിർപ്പ് പറയുകയോ അത് അംഗീകരിക്കാതിരിക്കുകയോ ചെയ്താൽ അവർ നമ്മളെ കൊല്ലാൻ പോലും മടിക്കില്ല എന്ന് ദിനം പ്രതി അവരിങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ത്രീകൾക്കും, ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീകൾക്കും അവരവരുടേതായിട്ടുള്ള അയിത്തം, അതായത് ആർത്തവ അയിത്തവുമായി ബന്ധപ്പെട്ട അഭിമാനക്ഷതം തോന്നുകയോ അവർക്ക് മുറിവേക്കപ്പെടുകയോ ചെയ്തിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാവും. സ്ത്രീയായി പിറന്നിട്ടുള്ള എല്ലാവരും ഒരു കാലഘട്ടത്തിൽ ഈ ആർത്തവത്തിലൂടെ കടന്നു പോവുകയും അത്തരം ദുരനുഭവങ്ങൾ അവർ പങ്കുവയ്ക്കുകയും ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം മിനി ചേച്ചി പറഞ്ഞതുപോലെ ഈ ഒരു ആർപ്പോ ആർത്തവത്തിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട്, കലാകമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഞാൻ, ഇത്തരത്തിലുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു മുൻകാല ആർത്തവ അയിത്ത വേദനയല്ല നിങ്ങളോട് പറയാൻ പോകുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സംഘാടനവുമായി ബന്ധപ്പെട്ട് എനിക്ക് അനുഭവപ്പെട്ട എക്സ്പീരിയൻസാണ്. നമ്മൾ ഈ ശബരിമല വിഷയം അറിഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് നവംബർ 25 കൊടിയേറ്റത്തിന് ശേഷം, രണ്ടാമതായി നമ്മളൊരു പ്രോഗ്രാം ജാനുവരി 12-13 തീയതികളിൽ ഇത്രയേറെ വിപുലമായി നടത്തണമെന്ന് പറയുകയും ആലോചിക്കുകയും നമ്മൾ സുഹൃത്തുക്കളെല്ലാവരും ചേർന്ന് സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഇങ്ങനൊരു പരിപാടി ചെയ്യുകയും ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കലാകമ്മിറ്റിയുടെ അടക്കം സാമ്പത്തികമായതടക്കം ഒരുപാട് പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ അപ്പോഴും സ്വാഭിമാനമുള്ള സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം, സമത്വചിന്ത, തുല്യമായിട്ടുള്ള നീതി അല്ലെങ്കിൽ ജനാധിപത്യം, ഇതെല്ലാം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, അവർ ഭരണഘടനയെ എത്രത്തോളം വിശ്വാസത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ള ആ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയും ഇന്ന് ഇവിടെ സ്ത്രീകളുടെ നേതൃത്വത്തിൽ നമ്മളുടെ എല്ലാ സുഹൃത്തുക്കളുടെയും സഹകരണത്തോടെ, ജനാധിപത്യ വിശ്വാസികളായ എല്ലാ സുഹൃത്തുക്കളുടെയും സഹകരണത്തോടെ ഈ ആർപ്പോ ആർത്തവം സാധ്യമായിരിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ സ്ത്രീകൾക്ക് ഇതൊക്കെ അറിയാം, നമ്മൾ ആർത്തവമായിരിക്കുമ്പോഴും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ആർത്തവമായിരിക്കുമ്പോൾ തന്നെയാണ് ഈ മിനി ചേച്ചി പറഞ്ഞതുപോലെ ഈ സ്റ്റേജിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. ആർത്തവം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ ഒരു ശാരീരിക പ്രക്രിയയാണ്. അതിൻ്റെ ആയിത്തവും അതിൻ്റെ വിശുദ്ധിയും ഒന്നും നിങ്ങളാരും, കുലപുരുഷന്മാരാരും അല്ലെങ്കിൽ കുലസ്ത്രീകളാരും നമ്മളെ പഠിപ്പിക്കേണ്ട. നമുക്കിതെല്ലാം അറിയാമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ എല്ലാം ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുകയും നമ്മുടെ പ്രൊഫഷനിൽ നമ്മൾക്ക് സാധ്യമായ ഇടം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന സ്വത്വബോധമുള്ള സ്ത്രീകൾ തന്നെയാണ്. അതാണ് നമുക്ക് മുന്നിലുണ്ടായിരുന്ന ആർത്തവ രക്തം കണ്ടും തൊട്ടും കഴുകിയും പാടത്ത് പണിയെടുത്തും സമരം ചെയ്തും ഞങ്ങൾക്ക് ഇത്രയെങ്കിലും സംസാരിക്കുവാനും ഇടപെടാനും സ്വാതന്ത്ര്യം തന്ന, ഞങ്ങൾ മാതൃകളായി സ്വീകരിച്ചിട്ടുള്ള സ്ത്രീകൾ ഈ വഴിയിലൂടെയൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൽ മാത്രമാണ് ഞങ്ങൾക്കും പോകാൻ കഴിയൂ എന്ന ഉത്തമ വിശ്വാസവും ചരിത്രബോധവും ആവശ്യത്തിന് ഞങ്ങൾ സ്ത്രീകൾക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത്തരം രീതിയിലെല്ലാം ഇടപെടാനും നിലനിൽക്കുവാനും ചിന്തിക്കാനും കഴിയുന്നത്. രക്തം, അത്
നിങ്ങൾ പറയുന്ന രക്തമല്ല ഞങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന രക്തത്തിനുള്ള അർത്ഥം. നിങ്ങൾ ദളിതരെ തല്ലിക്കൊല്ലുമ്പോൾ, സ്ത്രീകളെ നിരത്തിൽ ഓടിക്കുമ്പോൾ, അവരെ ആക്രമിക്കുമ്പോൾ നിങ്ങൾ ഒഴുക്കുന്ന രക്തമല്ല ഞങ്ങൾ മനസ്സിലാക്കുന്ന ആർത്തവ രക്തം. ഒരു ജീവൻ നശിപ്പിക്കുവാൻ വേണ്ടി അല്ലാതെ ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടി ഞങ്ങൾ സ്ത്രീകൾ ഒരു നീണ്ട 30-ഓ 35-ഓ വർഷം ഒഴുക്കുന്ന രക്തമൊന്നും ഈ തെരുവിലൂടെ നാമം ജപിച്ചു പോയ പുരുഷന്മാർ, പ്രത്യേകിച്ച് കുലപുരുഷന്മാർ, കണ്ടിട്ടില്ല, അവർക്ക് കാണാൻ സാധിക്കില്ല, മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾക്കറിയാം. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം. ആർത്തവമുള്ള ഞങ്ങൾ വഴിയിലൂടെ വരുമ്പോൾ നിങ്ങൾ കൈത്തമാണെങ്കിൽ നിങ്ങൾ വഴി മാറിപ്പോണം. ഞങ്ങളുടേതാണ് ഈ വഴി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ കാര്യം. എൻ്റെ അച്ഛൻ അധികം വിദ്യാഭ്യാസമുള്ള ഒരാളൊന്നുമല്ല. ഞങ്ങളൊരു പാവപ്പെട്ട വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഒരു 2 മുറിയുള്ള ഒരു ചെറിയ വീടായിരുന്നു. ആർത്തവ ഐത്തവുമായി ബന്ധപ്പെട്ട് എന്നിൽ ഈ ഐത്ത ചിന്ത, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താണിത്, ഇതിനെ എത്രത്തോളം കരുതണം എന്നുള്ളൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. എൻ്റെ സഹോദരൻ ശബരിമലയ്ക്ക് പോകാൻ മാലയിടുമ്പോൾ ഞങ്ങൾ 3 പെൺകുട്ടികൾ ആർത്തവമുള്ള പ്രായമാണ്. ഞങ്ങൾക്ക് ആർത്തവം തുടങ്ങി. അപ്പോൾ ചേട്ടൻ മാലയിട്ടു. അമ്മ ഒരല്പം വിശ്വാസിയൊക്കെയാണ്. അമ്മയുടെ ഒരു കുടുംബ പശ്ചാത്തലം അത്തരത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറെ ബന്ധുക്കളോ അല്ലെങ്കിൽ വേറൊരു വീട്ടിലേക്ക് മാറി താമസിക്കാനോ ഒന്നും സാധ്യതയില്ലാത്ത സമയത്ത് ഞങ്ങളോട് ആർത്തവ ഐത്തം മൂലം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടുന്ന സാഹചര്യം ചേട്ടൻ മലയ്ക്ക് മാലയിടുമ്പോൾ ഉണ്ടായി. ഞങ്ങൾ ആകെ കൺഫ്യൂഷൻ ആവുകയും ഞങ്ങൾ ആകെ പ്രശ്നത്തിൽ പെടുകയും ഞങ്ങൾ അമ്മയോട് തർക്കിച്ചുകൊണ്ടും ചേട്ടനോട് തർക്കിച്ചുകൊണ്ടും ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ രാത്രിയിൽ പണി കഴിഞ്ഞ് വീട്ടിൽ വന്നു. അച്ഛനൊരു മരപ്പണിക്കാരനാണ്. അച്ഛൻ പണി കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പം ഞങ്ങൾ പെൺകുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താ കാര്യം? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ആർത്തവമാണ്, ചേട്ടൻ മാലയിട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ കഴിയില്ല, ഞങ്ങൾ മാറി താമസിക്കണം എന്നാണ് ആചാരം. അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട്, മാലയിട്ടാൽ ഐത്തമുള്ള മയിലുകളൊക്കെ മാറി താമസിക്കും. എന്നിട്ട് തിരിഞ്ഞ് ഞങ്ങൾ പെൺകുട്ടികളോട് പറഞ്ഞു, എൻ്റെ മക്കൾ വേറെങ്ങും പോവണ്ട, ഇത് അച്ഛൻ്റെ വീടാണ് എന്ന്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. അത് അച്ഛൻ തന്നെ പറയണമെന്നില്ല. നമ്മൾ മക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും പറഞ്ഞാൽ മതി, പക്ഷെ പറയാനുള്ള ആർജവമാണ് മെയിനായിട്ടുള്ള കാര്യം. ഇന്ന് നമ്മൾ ഈ സ്റ്റേജിൽ ഇതെല്ലാം സാധ്യമാക്കി. ഞാൻ പറയുന്നത്, നമ്മളിവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആർത്തവമുള്ള ഒരു സ്ത്രീയെങ്കിലും ഈ വേദിയിൽ ഉണ്ടാവും. ഞാൻ പറയുന്നത്, ആർത്തവമുള്ള സ്ത്രീകളെല്ലാം ഒന്ന് മുന്നോട്ട് വരണം, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം നമ്മളൊന്ന് എഴുന്നേറ്റെങ്കിലും നിൽക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കേരളത്തിലെ വീഥികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നാമജപവും തെറിയും അക്രമവുമായി നടന്ന കുലപുരുഷന്മാരും അവരുടെ നാവായി ചിന്തിച്ച് പറഞ്ഞ് പിന്നാലെ പോയ സ്ത്രീകളും നമ്മൾ സ്വാഭിമാനമുള്ള കുറച്ച് പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ടെന്ന് ഒന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എങ്കിൽ മാത്രമേ അവർക്ക് മനസ്സിലാവൂ ആർത്തവത്തിന് മറ്റൊരു അർത്ഥവും ഉണ്ടെന്ന്. ഞാൻ വൈകിയത് കൊണ്ട് അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ആലോചിക്കുന്നത്, ഈ മൊത്തം കേരളവും അതുപോലെ തന്നെ നമ്മളുടെ ഈ ആർത്തവ ഐത്തവുമുള്ള എല്ലാ ആളുകൾക്കും അവരെല്ലാവരും കേൾക്കണം. ആർത്തവം അശുദ്ധമല്ല. അവർക്ക് എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ഉറക്കെ തെരുവിൽ പറയും, ആർക്കോ ആർത്തവം.